फ्रेंड्स वेलकम बैक टू अवर चैनल इन वीडियो वह ना ओणम स्पेशल वीडियो आदेश രാവിലെ എന്താണെന്ന് വെച്ചാൽ അമ്മ പത്ത് ദിവസം ഓണത്തിന് അത്തപ്പൂവൊക്കെ ഇടും. അപ്പോൾ നമ്മൾ വെളിയിലല്ല ഇടുന്നത്, ഉള്ളിൽ തന്നെയാണ്, വീടിനുള്ളിൽ നമ്മൾ ഉരുളിക്കകത്താണ് വെള്ളം നിറച്ചിട്ടാണ് അമ്മ ഇടാറ്. അപ്പോൾ മിട്ടു വന്ന് കൂടെ ഇരിപ്പുണ്ട്, അമ്മ പൂവിട്ടു, വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ചേച്ചിയും ഞാനും കൂടെ. കാരണം നമ്മൾ ഓണത്തിന് വേറെ പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി. അവിടെ ചെന്നപ്പോൾ നല്ലൊരു ആംബിയൻസ് ആട്ടോ, മീൻസ് ആ ഒരു തമിഴ്നാട് അമ്പലങ്ങളുടെയൊക്കെ ഒരു ടച്ചാണ് അമ്പലത്തിന്. നമ്മുടെ വീടിന് അടുത്തായിട്ട് തന്നെയാണ് അമ്പലം, ശാന്തിപുരം എന്ന് പറഞ്ഞ പ്ലേസിൽ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഉള്ളിൽ കയറി. ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കിന് അത്തപ്പൂ കെട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് വണ്ടി പൂജിച്ചിട്ടുണ്ടായിരുന്നില്ല വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി പൂജിച്ചു, പൂജിക്കാൻ വേണ്ടിയിട്ട് തിരുമേനിയുടെ അതെല്ലാം കൊടുത്തു. അവിടെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി പൂജിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അവൻ്റെ വീട് എൻ്റെ വീടിനടുത്താണ്, അത് കാരണമാണ് അവൻ വന്നേ. അപ്പം അമ്മേനെ കാണാൻ വന്നതാണ് ഓണമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് അവർ കുറച്ച് നേരം അമ്മ അവനും വർത്തമാനമൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ചേച്ചിയും കിച്ചണിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ പറഞ്ഞു അവൻ്റെ ചേച്ചിയുടെ കുട്ടി വീട്ടിൽ വന്നിട്ടായിരുന്നു, കുഞ്ഞ് വാവയായിരുന്നു. അപ്പോൾ അതിന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെൻസിൽ പോയി കറി വെച്ചാൽ. അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് കഴിഞ്ഞ് അവൻ എന്നെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയി. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അമ്മയും ചേച്ചിയും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും അവരെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ടെന്താ, ക്യാബേജ് തോരൻ നമ്മളിങ്ങനെ മീൻസ് അരിയുന്നതിന് പകരം അവിടെ ചോപ്പർ ഉണ്ടായിരുന്നു, അതിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്തു. പിന്നെന്താ, ഞാൻ വേറൊന്നും അധികം കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം സഹായിച്ചതേ ഉള്ളൂ. പിന്നെ മോര് കൂട്ടാനുള്ളതും മീൻസ് സഹായിച്ചു. മീൻസ് അതിൻ്റെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു കൊടുത്തൊക്കെ ഉള്ളൂ. പിന്നെ സാമ്പാർ അവിയൽ ചേച്ചി വെച്ചു, തോരൻ ചേച്ചി വെച്ചു, സാമ്പാറും പരിപ്പുമൊക്കെ അമ്മ ഉണ്ടാക്കി. പിന്നെ പരിപ്പിനുള്ള തേങ്ങയൊക്കെ സംഭവങ്ങളൊക്കെ ഞാൻ എന്താ അരച്ചൊക്കെ കൊടുത്തു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോഴത്തേക്കിനും ഉച്ചയായി. പിന്നെ നമ്മൾ അപ്പോഴേക്കും നമുക്ക് എത്ര കൂട്ടം കറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, പരിപ്പ് കറി, മോര് കറി, മോര് കാച്ചിയത്, പപ്പടം, പിന്നെ അച്ചാർ, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പായസം വൈശാഖ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നാടപ്രഥമൻ. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഉണ്ടാക്കിയ സദ്യയ്ക്കുള്ള കറികൾ. പിന്നെ അമ്മ വിളക്ക് കത്തിച്ച് എന്താ ഫുഡെല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഇടയ്ക്ക് വന്ന് ചേച്ചി ക്യാമറ ഓണാണോ എന്ന് നോക്കിയതാട്ടോ, അത് വേറെ ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിട്ടുവിന് ഇലക്കകത്ത് മുട്ടയും പിന്നെ അവിയൽ ഇച്ചിരി കുറച്ചെടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ചോറിനകത്തിട്ട് ഇളക്കിയിട്ട് ഇലയിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. ആക്ച്വലി ഒരു ഓണം വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് സാറ്റർഡേ ഫുള്ളും ബിസി ആയതുകൊണ്ട് ഇടാനൊന്നും പറ്റിയില്ല. അത് കാരണമാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഓണം സ്പെഷ്യലായിട്ട് ഇതങ്ങ് കിട്ടുമെന്നേ ഉള്ളൂ കേട്ടോ. അതന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മീൻസ് അത്ര വലിയ പ്രോഗ്രാം ഒന്നുമില്ലോ. രാവിലെ അമ്പലത്തിൽ പോയി, പിന്നെന്താ വണ്ടിയുടെ പൂജ നടത്തണമായിരുന്നു, അത് ചെയ്തു, പിന്നെ ഫുഡ് ഉണ്ടാക്കി, ഇത്രയൊക്കെ ഉള്ളൂ. വൈകിട്ട് പിന്നെ എന്താ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക്. ബൈ, ടേക്ക് കെയർ.